എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും കാലങ്ങളായി അഭിപ്രായ വ്യത്യാസങ്ങളും കാലങ്ങളായി സംഘർഷങ്ങളും അതിർത്തിയിൽ അസംതൃപ്തിയും എല്ലാം നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ട് ഇരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ പാകിസ്ഥാനെ സഹായിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. കൊറോണ കാരണം അല്ലെങ്കിൽ കോവിഡ് കാരണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാന് വാക്സിനുകൾ ചൈന നൽകും എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. ചൈന പാകിസ്ഥാന് വാക്സിനുകൾ നൽകാമെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈനയുടെ അടുത്തു നിന്നും വാക്സിനുകൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ ചൈന പിന്നീട് ആ തീരുമാനം മാറ്റുകയും പരീക്ഷണാടിസ്ഥാനത്തിൽ ചൈനയുടെ കയ്യിലുള്ള വാക്സിനുകൾ വേണമെങ്കിൽ പാകിസ്ഥാന് നൽകാം എന്നുള്ള ഒരു തീരുമാനവും പാകിസ്ഥാനെ അറിയിക്കുകയും എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു മരുന്ന് എങ്ങനെയാണ് മറ്റൊരു രാജ്യം വാങ്ങിക്കുക എന്നൊക്കെയുള്ള ചോദ്യം വന്നതുകൊണ്ട് ചൈനയിൽ നിന്നും ഞങ്ങൾ വാക്സിൻ വാങ്ങിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. വാക്സിൻ ചോദിച്ചുകൊണ്ട് ഇന്ത്യയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഈ അഭ്യർത്ഥനയെ ഇന്ത്യ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും പാകിസ്ഥാൻ ആവശ്യമുള്ള വാക്സിനുകൾ, ഒരുപക്ഷെ ഇന്ന് നിലവിലുള്ള കോവിഡ് വാക്സിനുകളിൽ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള വാക്സിനുകളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യയിൽ നിന്നുമുള്ള വാക്സിൻ. ഇന്ത്യ പല രാജ്യങ്ങൾക്കും അത് സൗജന്യമായി തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആവശ്യമുള്ള വാക്സിനുകൾ തങ്ങൾ നൽകും എന്നുള്ള വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു ഡിസിഷൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കുന്നത് ഇന്ത്യ വളരെ ഓപ്പൺ ടു ഓൾ ആയി എല്ലാവരോടും തുറന്ന ഒരു മനസ്ഥിതിയോടുകൂടി ഈ ഒരു രോഗ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ കോവിഡിന്റെ ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെ മുൻപിലും തുറന്ന വാതിലുമായി തങ്ങളാൽ കഴിയുന്ന സഹായം ലോകത്തിന് ചെയ്യുക എന്ന ഒരു വിഷനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഡിസിഷനാണ് ഞങ്ങൾ പാകിസ്ഥാനെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യ മുൻപോട്ട് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ടും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടും അല്ലെങ്കിൽ മറ്റു തരത്തിലുമെല്ലാം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഭാവിയിൽ കുറച്ചു കാലത്തേക്കെങ്കിലും അതിർത്തിയിൽ സമാധാനം പുലരാനും ഈ തീരുമാനം കാരണമാകും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്ന മറ്റ് റിപ്പോർട്ടുകൾ. അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ ഇന്ത്യ വന്നു എന്ന് പറയുന്നത് ലോകത്തിന് മുമ്പിൽ തന്നെ വളരെ വലിയൊരു വാർത്തയായി ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.